ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പറവ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോഴേക്ക് നമ്മളിപ്പോ EN24 ന്യൂസിന്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. ഇതൊരു TV ചാനലാണ് കേട്ടോ. അപ്പോ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവര് ന്യൂസ് വായിക്കുന്നത് കണ്ടു. അപ്പോ അത് ഭയങ്കരമായിട്ട് എനിക്കൊരു കൗതുകം തോന്നിയ കാര്യമാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു, അത് എങ്ങനെയാണ് ഇത് ഈ ന്യൂസ് വായിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലോറിലേക്ക് പോവാം. ബാ അപ്പൊ ഇവിടെ ന്യൂസ് വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. റോബിൻ സർ, നമസ്കാരം, ഫ്ലോറിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ ഇത് റോബിൻ സർ, നമ്മുടെ ഫ്രണ്ട് ആണ്. അപ്പൊ റോബിൻ സർ, ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഈ ന്യൂസും ഈ സംഭവങ്ങളും എല്ലാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് എന്റെ പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ, ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് ന്യൂസ് റെഡി ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോമോ ഫ്ലോർ എന്ന് പറയാം. പ്രോമോ ഫ്ലോർ, അതായത് വാർത്ത വായിക്കാനും പ്രോഗ്രാം അവതരിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഫ്ലോർ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫ്രണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആങ്കേഴ്സ് അവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ക്യാമറ അതുപോലെ ഒരു ഡിവൈസ് ഉണ്ട്. ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം, ഇതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. അപ്പൊ നമ്മള് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ആങ്കേഴ്സിന്റെ ടേബിൾ കാര്യങ്ങൾ നമ്മൾ വാർത്ത വായിക്കുമ്പോൾ കണ്ടിട്ടില്ല, ടേബിൾ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ല, അതേപോലെയുള്ള ഒരു ഇതാണ്. അപ്പൊ ബാക്ക് വെസ്റ്റ് വരുന്നത് ഗ്രീൻ സ്ക്രീൻ ആണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടില്ല, ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ടാണ് പല വലിയ സിനിമകളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതായത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഗ്രീനും ബ്ലൂ രണ്ട് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊന്നും ആ കളർ വരാൻ പാടില്ല. നമ്മൾ സോഫ്റ്റ്വെയറിൽ അത് വായിച്ചിട്ട് അവിടെ വേറെ ഇമേജ് പ്ലേസ് ചെയ്യും. അതായത് ആങ്കർ ഇവിടെ നിന്ന് വായിക്കുമ്പോൾ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ വരുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സാധനം വരുമ്പോൾ, അങ്ങനെയാണ് എല്ലാ വാർത്താ ചാനലുകളും ചെയ്യുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ശരിക്കും ലൈവ് ഒറിജിനൽ അല്ല, പക്ഷെ ഇപ്പൊ വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ പോലും ഈ ഗ്രീൻ മാൻ ഇട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, പിന്നെ ആങ്കേഴ്സ് അവിടെ നിന്ന് അവര് പ്രസന്റ് ചെയ്യും. അപ്പൊ അവര് ആക്ച്വലി ശരിക്കും നമുക്ക് ഒരു വാർത്ത വായിക്കുന്നതാണ് നമ്മുടെ മുഖത്ത് നോക്കി വായിക്കുന്നവരാണ് ഫീൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ്, അത് തെറ്റ് കൂടാതെ എങ്ങനെയാണ് ഇത് വായിക്കുന്നുള്ള ഒരു സംശയമാണ് തീർച്ചയായിട്ടും. അതിനാണ് നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഇതിനെ ടെലിപ്രോംപ്റ്റർ എന്നാണ് പറയുന്നത്. ഈ ഡിവൈസിന് ടെലിപ്രോംപ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് അത് പറഞ്ഞു തരും എന്താണ് വായിക്കേണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇതിനകത്തെ ഡിവൈസസ് പറഞ്ഞുതരാം. അപ്പം ഇതൊരു കമ്പ്യൂട്ടർ സ്ക്രീൻ ആണ്, ഒരു മോണിറ്റർ ആണ്. ഓക്കെ, മോണിറ്റർ ഇതൊരു ഒരു ശരിക്കും പറഞ്ഞ ഒരു മിറർ പോലെ തോന്നുന്ന ഒരു ഗ്ലാസ് ആണ് ആക്ച്വലി. ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇതൊക്കെ, ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മോണിറ്ററിനകത്ത് വരുന്ന കണ്ടന്റ് കണ്ട് ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ ഇത് നോക്കി ആ ഫ്ലോറിൽ ഒന്ന് കയറി നോക്കിയേ, ദീപു ചേട്ടൻ ഒന്ന് കയറി നോക്കിയേ, അവിടെ നിന്ന് വായിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇത് എങ്ങനെയാണ് ക്യാമറയിൽ വരുന്നല്ലേ? ക്യാമറ ഇതിനകത്താണ് ഇരിക്കുന്നത് ആക്ച്വലി. ശരിക്കും നമുക്ക് ഇതിന്റെ നമ്മള് ക്യാമറ കാണുന്നില്ലെന്നേ ഉള്ളൂ. ക്യാമറ ഞാൻ കാണിക്കാം സൈഡിലോ, ഈ സൈഡിലാണ് ക്യാമറ ഇരിക്കുന്നത്. C6 എന്ന് പറഞ്ഞ സോണിയുടെ ഒരു ക്യാമറയാണ്, നല്ല കോൺഫിഗറേഷൻ ഉള്ള ഒരു നല്ല ക്യാമറയാണ്. സാധാരണ DSLR ഒന്നും അല്ല വായിക്കുന്നത്. DSLR എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ഒക്കെ കഴിയും ഓട്ടോമാറ്റിക്കലി കട്ടാവും. പക്ഷെ ഈ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ദീർഘനേരം നമുക്ക് ഓൺ ആക്കി വെക്കാം, അങ്ങനെ ചൂടാവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറയാണ്. അപ്പം ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഈ ടെലിപ്രോംപ്റ്ററിന് ബാക്കിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് നോക്കിയാണ്, ഇത് തൊട്ട് ബാക്കി ക്യാമറ ഇരിക്കുന്നതാണ് നമ്മൾ നേരെ ഫേസ് നോക്കി വായിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നു, ഇല്ല കാണാൻ പറ്റില്ല. നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോർഡിൽ നോക്കി വായിക്കുന്നത് പോലെ ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. നമുക്ക് ഇതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതായത് ചിലര് ഭയങ്കര വേഗത്തിലായിരിക്കും വാർത്ത വയ്ക്കുന്നത്, എല്ലാവിധ പക്ഷികളുടെയും മുട്ടകളെയും ഏൽപ്പിക്കാൻ കഴിയുന്ന അത്യാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഓരോരുത്തരുടെ ഒരു ശൈലി വ്യത്യാസമുണ്ട്, അതനുസരിച്ച് ഇതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയുകയും ചെയ്യാം. ഇനി അത് എവിടെയാണ് എന്നുള്ളത് പറയാം. ഞാൻ ഡിവൈസുകൾ കാണിക്കാം. വാർത്ത വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഒരു മോണിറ്റർ അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു മോണിറ്റർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് അത് നോക്കാം, അവരുടെ പൊസിഷൻ സ്ഥലയാട്ടുന്നത് സ്ക്രീനിന്റെ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നോക്കാം. ഇനി ഈ സ്ക്രീനിലേക്ക് ഡാറ്റ വരുന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് കണ്ടോ, ഇവിടെ ഇവിടെ ഇത് തലതിരിച്ചാണ് വരുന്നത്. ഇത് വായിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നേരെ ടെലിപ്രോംപ്റ്ററെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് പ്രൊജക്ട് ചെയ്യുമ്പോൾ മിററായിട്ടാണ് വരുന്നത്. മിററായിട്ട് വരുന്നതുകൊണ്ട് ഈ തലതിരിച്ചെഴുതിയിരിക്കുന്ന അവിടെ നേരെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇത് എഡിറ്റിംഗ് ടേബിൾസ് ആണ്. രണ്ട് തരത്തിലുള്ള എഡിറ്റിംഗ് യൂസിലുണ്ട്. ഒന്ന് സ്പോട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്പോട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വാർത്ത എഡിറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ റെക്കോർഡഡ് ആയിട്ട് ക്യാമറയിലേക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എഡിറ്റിംഗ് ടേബിളെ കൊണ്ടുവരികളും ചെയ്യാം. ഓക്കെ, അപ്പൊ അത് പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് കാണുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പ്രോംപ്റ്റർ ഉപയോഗിക്കും. അപ്പം ഈ പ്രോംപ്റ്ററുള്ളത് അതുപോലെ തന്നെയാണ് അവിടെ വരുന്നത്. അതെ, പക്ഷെ ഈ മിററിലൂടെ നമ്മൾ കാണുമ്പോൾ അതെ അത് കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു വരും. അതെ അതെ.
അതേപോലെ തന്നെ നമുക്ക് ഇതിനപ്പുറത്ത് വേറൊരു കൺസോൾ ഉണ്ട്. ആ കൺസോളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷെഡ്യൂളർ ഉണ്ട്. വാർത്തകള് കൃത്യസമയം കഴിഞ്ഞ് പരസ്യം വരാം, അവിടെ ഷെഡ്യൂൾസ് ചെയ്യാം. പിന്നെ താഴെ ഹെൽപ്പാൻഡ് ആയിട്ട് പരസ്യം വരാം. അഞ്ച് ലെയറിലൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലേ. പിന്നെ ലോഗോ പ്രൊജക്ഷൻ അതെല്ലാം ചെയ്യുന്നതിന് വേറൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ഫ്ലോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിനകത്ത് ഫുള്ള് ലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അത്ര ബ്രൈറ്റ് ലൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ക്രോമ ചെയ്യുമ്പോൾ നിഴല് വരാൻ പാടില്ലെന്നുള്ളതാണ്. അതായത് നേരെ ക്യാമറയിൽ നോക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിഴൽ വരാനുള്ള പുറകെ വന്ന കുഴപ്പമില്ല, സൈഡിൽ നിഴൽ വരാനല്ല, അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആവില്ല. ഓക്കെ, അതുപോലെ ഇത് സൗണ്ട് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ന്യൂസ് വായിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. ശരിക്കും നമ്മൾ മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സൗണ്ട് പ്രൂഫ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഇവിടെ എക്കോ ഇല്ല, എക്കോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മള് പ്രോപ്പർട്ടീസ് മറിച്ചിരിക്കുന്നത് കൊണ്ട് ആ എക്കോ വരത്തില്ല, വരത്തില്ല. പിന്നെ ഇതൊരു ഇത് കണ്ടിട്ടുണ്ടാവല്ലോ, ഇത് വഴി സൈഡിലൊക്കെ നിന്ന് ലൈവ് ഒക്കെ ചെയ്യുന്നവര് ഉപയോഗിക്കുന്നത്. ലൈവ് ഒക്കെ ചെയ്യുന്നവര് ഉപയോഗിക്കുന്നത്. ഈ മൈക്കിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് ഓമ്നി ഡയറക്ഷണൽ ആയിട്ടുള്ള ഗൺ വയർലെസ് മൈക്ക് ആണ്. സെൻഹൈസർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഈ വലിയ ന്യൂസ് ചാനൽസും അല്ലെങ്കിൽ ടി വി ചാനൽസും ഉപയോഗിക്കുന്ന സെൻഹൈസറിന്റെ മൈക്കാണ്. അപ്പം ഇത് ഓമ്നി ഡയറക്ഷണൽ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എത്ര തിരക്കുള്ള സ്ഥലത്ത് നിന്നാലും, എത്ര ഇനി ഉത്സവത്തിനിടയ്ക്ക് ചെണ്ട കുട്ടിക്കൊണ്ടിരിക്കുന്നിടയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ പിടിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ചെന്ന കിട്ടും, പക്ഷെ അത് ഭയങ്കര നേരത്തെ സൗണ്ടാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു മൈക്ക് നമ്മുടെ മൊബൈൽ ഫോൺ റെക്കോർഡ് എടുത്താൽ എന്തായിരിക്കും? അതെ. പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ എത്ര തിരക്കാണെങ്കിലും, അതുകൊണ്ടാണ് റിപ്പോർട്ടർമാർ എത്ര തിരക്കുള്ളപ്പം ഉള്ള വഴി നിന്നാലും കൃത്യമായിട്ട് നമുക്ക് ഓഡിയബിൾ ആയിട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ വാർത്ത കേൾക്കാൻ പറ്റും. അപ്പം ഇതിന് ഹൈ ക്വാളിറ്റിയാണ്. ഇത് വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. ഇത് നമുക്ക് നേരെ ക്യാമറയുടെ ബാക്കിലേക്ക് നമ്മൾ ഇവിടെ ഒരു അതിന്റെ റിസീവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ വന്ന് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ റിസീവർ, സെൻഹൈസറിന്റെ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ. നമ്മളിപ്പം ഫ്ലോറിൽ ഉപയോഗിക്കുന്നത് ഇതല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് ലേബൽ എന്ന് പറഞ്ഞ മൈക്കാണ്. ചെറിയ നമ്മൾ ഉപയോഗിക്കുന്ന ബോയയുടെ ഏതെന്നുണ്ടെങ്കിൽ മൈക്കിൽ ആ മൈക്ക് കൊടുക്കും. അതിന്റെ ഒരു യൂണിറ്റ് പോക്കറ്റിലുണ്ടാവും, അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും. അതാണ് എല്ലാവരുടെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഓഡിയോയുടെ ഒരു മോണിറ്ററും കൂടെ ഉണ്ട്. നമുക്ക് ചെവി വെച്ചിട്ട് വാർത്ത വായിക്കുന്ന ഓഡിയോ ലെവല് കറക്റ്റ് ആണെന്ന് നോക്കാം, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ഇതിനൊന്ന് മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. നിന്നോണ്ട് നടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് വായിക്കാം? കാരണം ഇത് ഒരാൾക്ക് ഒരു ശരാശരി ഒരു മനുഷ്യൻ നിന്നാലും ഇരുന്നാലും അയാളുടെ ഐസൈറ്റിനോട് ചേരുന്ന രീതിയിലാണ് പ്രോപ്പർ സെറ്റ് ആയിരിക്കും. ദിവ്ചേട്ടന് നിൽക്കുവാണെങ്കിലും ദിവ്ചേട്ടനെയും എനിക്കും ഒരേ ഹൈറ്റല്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആ പ്രോപ്പർ കംഫർട്ടബിൾ ആണ്. നമ്മളിങ്ങനെ നിന്നോണ്ട് നമുക്ക് കാണാറുണ്ട് പല ചാനലുകളും രണ്ടുപേരും നിന്നിട്ട് ഇന്ററാക്ട് ചെയ്ത് വാർത്തകൾ വായിക്കുന്നു. അപ്പൊ അവരെ കടന്നു നോക്കുമ്പോൾ എനിക്കും നമുക്ക് രണ്ടുപേർക്കും ഒരേ കാര്യം തന്നെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ പ്രോപ്പറിന്റെ ഏറ്റവും വലിയ ഈ പ്രോമ്പ്റ്റർ എന്ന് പറയുന്ന സാധനം എല്ലാ വലിയ വലിയ ആൾക്കാരും, മീൻസ് വലിയ പ്രാസംഗികരും ഒക്കെ, അതായത് ലൈവായിട്ട് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പ്രോമ്പ്റ്റർ ഉപയോഗിച്ചാണ് വായിക്കുന്നത്. നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രിമാരാണെങ്കിലും ഇത് നോക്കിയാണ് വായിക്കുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ സാധാരണ ഒരു പ്രസംഗം, ഒരു ശൈലി കയറി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം വരില്ല. കാരണം ഒരു ടൈം സ്ലിപ്പ് ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതി വെച്ച് ഇതുപോലെ പ്രോമ്പ്റ്ററിലാണ് എല്ലാ വലിയ പ്രസംഗങ്ങളും വിശേഷമായൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പം ഇതാർക്കും അറിയത്തില്ല, നമ്മൾ ഈ ഡിവൈസസ് കാണുന്നില്ല. ഓക്കെ, പക്ഷെ ഒരു ചാനലിനകത്ത് ശരിക്കും നടക്കുന്ന ഇതാണ്. ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇത് വായിക്കുന്നത്. കാരണം ഇതിന് ശൈലി ഉണ്ടാക്കിയാണ് വാർത്ത വായിക്കുന്നത്. അപ്പൊ അത് ആ നീട്ടവും കുറുക്കും എല്ലാം നമ്മൾ കൃത്യമാക്കിയാൽ മാത്രമേ ഇതൊന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ഇത് സ്ഥിരം വാർത്ത വായിക്കുന്നവർക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ചുനേരം കഴിഞ്ഞ് ഇടുന്നതിലാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ രണ്ടുവട്ടം വായിക്കാം. പക്ഷെ ലൈവ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രധാന വാർത്ത വരുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്റ്റ് വന്നാലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തെറ്റിപ്പോകുന്ന ആൾക്കാർക്ക്. അത് ലൈവ് അത്ര മനസ്സിനെ കൊണ്ട് വായിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നല്ല അക്ഷര സ്ഫുടതയും നല്ല അറിവും ഒക്കെ ഉള്ള ഒരു അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാണ്. അല്ലാതെ നമുക്കൊരു ലൈവ് വായിക്കാൻ പറ്റില്ല. കാരണം ടി വിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പൊട്ടത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത്രയും കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആങ്കേഴ്സിനെ വെച്ചിട്ടാണ്, റിപ്പോർട്ടേഴ്സിനെ കൊണ്ടാണ് നമ്മൾ ലൈവ്സ് നമ്മൾ വായിക്കുന്നത്. ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് രണ്ട് പ്രാവശ്യം തെറ്റിയാലും നമ്മള് ഒരു വലിയ വാർത്ത ഇപ്പം നമുക്ക് ഒറ്റയടിക്ക് വായിക്കണമെന്നില്ല. ഒരു പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ ഒരു മൂന്നാല് ലൈൻ വായിച്ചിട്ട് വേണം കട്ട് ചെയ്യാം. രണ്ട് വീണ്ടും കട്ട് ചെയ്ത് അത് നമുക്ക് ക്യാമറ അടിക്കും. പക്ഷെ ലൈവിൽ ആ പരിപാടി നടക്കുന്നില്ല. ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ലൈവ് പോകാറുണ്ട്, ലൈവ് ഇവന്റുകൾ ഉണ്ട്. വാർത്തകൾ മിക്കപ്പോഴും നമ്മൾ റീടേക്കുകൾ എടുക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്ഷന് വേണ്ടി ചെയ്യാറുണ്ട്. ഇതൊന്നും ഒറ്റയടിക്ക് ഒരു ചാനലിലും അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. റീടേക്ക് ചെയ്യപ്പെടുന്നത് അങ്ങനെ തെറ്റുന്നതല്ല, പ്രൊണൗൺസിയേഷൻ, ചില വാക്കുകളുടെ പ്രൊണൗൺസിയേഷന് മാറ്റം വരുന്ന മാത്രമാണ് ഈ റീടേക്കുകൾ. വാർത്ത വായിക്കുമ്പോൾ ഭാഷ ഭയങ്കര ഒരു ശുദ്ധി വേണം, പിന്നെ നല്ല അക്ഷരസ്ഫുടത വേണം. കാരണം ഇത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, നമുക്കൊരു
അച്ചടി ഭാഷയെ നമുക്കിത് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാടൻ ലാംഗ്വേജിൽ ഒരിക്കലും വാർത്ത പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സ്ലാങ് ഉണ്ട്, അതുപോലെ കോട്ടയംകാർക്ക് ഒരു സ്ലാങ് ഉണ്ട്, കാലിക്കറ്റുകാർക്ക് ഒരു സ്ലാങ് ഉണ്ട്. പക്ഷെ വാർത്തയ്ക്ക് അങ്ങനെ പറ്റില്ല, വാർത്തയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ട്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് അക്ഷരശുദ്ധി ഉള്ളവരെ കൊണ്ടാണ് നമ്മൾ വാർത്ത വായിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളിനകത്ത് നമ്മള് എല്ലാം പറയുന്നു ലോക്കൽ ചാനലാണ്, നമ്മുടെ ഓൺലൈൻ മീഡിയ മാത്രമാണെങ്കിൽ നമ്മൾ പല ഓൺലൈൻ മീഡിയയും ആ ഒരു സ്ലാങ്ങിനെ ഫോളോ ചെയ്യാം. പക്ഷെ നമ്മുടെ ഈ ഒരു ചാനലിന് വി ആറിന് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഐ പി രജിസ്ട്രേഷനും ഉള്ള ചാനലാണ്. കാരണം നമുക്ക് എല്ലാ നിയമ നിബന്ധനകൾക്കകത്ത് നിൽക്കുന്ന ചാനലാണ്, നമ്മൾ വേറെ ഒരു ചാനലല്ല. ന്യൂസ് ചാനലാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ഡി നമ്മുടെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ബോർഡിന്റെ ലൈസൻസും അതുപോലെ തന്നെ ഐ പി ലൈസൻസും ഉള്ള ലൈസൻസ് ഇപ്പൊ വാർത്ത വായിക്കുന്ന ഫ്ലോറിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ചാനലാണെങ്കിലും വലിയൊരു ചാനലാണെങ്കിലും ബേസിക്കലി പ്രിൻസിപ്പൾ ഈ പ്രോംപ്റ്ററും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കിത് പബ്ലിക് ആയിട്ട് കാണാനായിട്ട് അതായത് നമ്മുടെ ന്യൂസ് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ന്യൂസ് നമുക്ക് ഒന്ന് നമ്മുടെ കേബിൾ ടിവി നെറ്റ്വർക്ക് വഴിയാണ് കാണുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം നമുക്ക് കേരള വിഷൻ നെറ്റ്വർക്കിന് അത് ചാനൽ നമ്പർ 49 ആണ്, അനന്തപുരം നെറ്റ്വർക്ക് ആണ്. നമ്മളിപ്പോ ട്രിവാൻഡ്രം മാത്രം നിൽക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ഔട്ട്സൈഡ് കേരളയിലേക്ക് ഉണ്ട് കേബിൾ ടിവി. പക്ഷെ വേൾഡ് വൈഡ് നമുക്ക് കാണാൻ പറ്റും www.en24tv.com ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൽ ലൈവ് ബ്രോഡ്കാസ്റ്റുകൾ നടക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ നമ്മുടെ ഐ പി ടിവിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് ലിങ്ക് ചെയ്തിട്ടേക്കാണ് ഐ പി ടിവിയിലൂടെ. അപ്പം ഒരു പ്രോഗ്രാം എന്ത് ടിവിയിൽ പോകുന്നു ആ സെയിം ടൈമിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കാരണം എല്ലാരും അറിയാലോ, ടിവി ചേട്ടൻ തന്നെ അറിയാലോ, ഇപ്പൊ എല്ലാരും സ്മാർട്ട് ഫോണിലേക്ക് ഒതുങ്ങുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് നേരത്തെ പറയുന്ന കേട്ട ചേട്ടന്റെ വൈഫാണെങ്കിൽ വാർത്ത അല്ലെ പത്രം ന്യൂസ് വായിക്കുന്ന മൊബൈൽ ഫോണിലാണ്. അപ്പൊ ഡിജിറ്റലിലേക്കാണ് എല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും ഇപ്പൊ ഡിജിറ്റലിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലൈവ് വെബ്കാസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാരും ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊക്കെ ഉണ്ട്, ചാനലിലുണ്ട്. ആ ചാനലിൽ നമ്മൾ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്റെ കാര്യം. ടെലിവിഷൻ, ഇ24 ന്യൂസ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഇ24 ന്യൂസിന് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് കൺവേർഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തോ. ഒരു ക്ലാരിറ്റി കൂടെ പറയാം, ഇ24 എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഓർമ്മയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ 7 years ബാക്ക് തുടങ്ങിയതാണ്. കാരണം 24 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഉണ്ട് ഇവിടെ, എന്റർടൈൻമെന്റ് ന്യൂസ് 24 എന്നാണ് ചാനൽ. അപ്പം അങ്ങനെയാണ് ഈ ചാനലിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഓണർ രമേശ് ചേട്ടൻ, ഞങ്ങളുടെ MD ആണ്. അദ്ദേഹം ലാസ്റ്റ് 19 വർഷമായിട്ട് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, പല ചാനൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല മീഡിയ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. ഈ ഫീൽഡിൽ വളരെ ഒരു പ്രാവീണ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ചാനലിന്റെ കാര്യങ്ങൾ പറയുന്നത്. സംഗതി അടിപൊളി. അപ്പോ എല്ലാവരുടെ ആശംസകളും ഞാൻ നേരുകയാണ്. കാരണം ഇവിടെ വന്ന് നിങ്ങളെ കണ്ടു, ഇതെന്ന് നമ്മുടെ പ്രേക്ഷകരെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോ ദിസ് ഇസ് ദീപു പൊന്നപ്പൻ സൈനിങ് ഓഫ് ഫ്രം ELEN24 ന്യൂസ്. ഓക്കെ, ബൈ.